അവരെ സന്ദർശിക്കണം, അവർക്ക് ഉപകാരം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബ ബന്ധം ചേർക്കാൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഇസ്റാ, നിനക്ക് അല്ലാഹു തന്ന ധനം, നിനക്ക് അല്ലാഹു തന്ന വിഭവം നീ ഷെയർ ചെയ്യണം. നിന്റെ അടുത്ത ബന്ധുക്കളോട് നിനക്ക് ഹക്കുണ്ട്, കടമകളുണ്ട്. ഖുർആനിൽ കാണാം, وآتِ ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا നീ കൊടുക്കണം. വാതി, നീ കൊടുക്കണം. ദൽ കുർബാഹക്കഹു, അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം നീ കൊടുക്കണം. വൽ മിസ്കീൻ, പാവങ്ങൾക്കും നീ കൊടുക്കണം. വബ്ന സബീൽ, മുസാഫിരീങ്ങൾക്കും വഴിയാത്രക്കാർക്കും നീ കൊടുക്കണം. വലാ തുബദിർ തബദീറ, നീ പണം ദൂർത്തടിക്കരുത്, നീ പണം ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദിരീൻ കാനൂ ഇഖ്വാന ശയാതീൻ, പണം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, പിശാജ് റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ്. നീ നിന്റെ പണം ദൂർത്തടിക്കരുത്. പരിശുദ്ധ ഖുർആൻ പണമെന്നല്ല, ഒന്നും ദൂർത്തടിക്കരുത്. നോക്കൂ, മഹാനായ സഹാബി സഅദ് റളിയല്ലാഹു അൻഹു അല്പം വെള്ളം കൂടുതൽ ചെലവഴിച്ചു ഒതു എടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ടു. പ്രവാചകൻ പറഞ്ഞു, യാ സഅദു മാ ഹാദ സർഫു, ഇതെന്തൊരു അമിത വ്യയമാണ്, ഇതെന്തൊരു ദുർവ്യയമാണ്, ഇസ്റാഫാണ് നീ കാണിക്കുന്നത്. അപ്പോൾ ഈ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ, അവ ഫിൽ വുളൂഇ സർഫുൻ, ഒതു എടുക്കുന്നതിൽ പോലും ഇസ്രാഫുണ്ടോ നബിയെ? അല്പം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്രാഫാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം വ ഇൻ കുൻതഅല നഹരിൻ ജാരിൻ, നീ കടലുണ്ടി പുഴയുടെ തീരത്തിരുന്നാണ് വളു എടുക്കുന്നതെങ്കിലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത് സഅദേ. ഇവിടെ തൊട്ടടുത്ത് ഒഴുകുന്ന പുഴയുടെ പേര് കടലുണ്ടി പുഴയല്ലേ? കടലുണ്ടി പുഴയുടെ തീരത്ത് നിന്നാ ഒതു എടുക്കുന്നത് എന്നും വിചാരിച്ചു ഇഷ്ടം പോലെ വെള്ളമെടുത്ത് ഒഴിക്കാൻ അനുവാദമില്ല. നമ്മുടെ പള്ളിയിൽ വാട്ടർ ടാങ്കിലെ വെള്ളം ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ തുറന്നു വിടും. അല്ലല്ല, രണ്ടു പേര് ഒതു എടുക്കുമ്പോൾ വെള്ളം തീരും. എത്രയോ നേരം മോട്ടോർ പമ്പ് പ്രവർത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടച്ചിട്ട് സുഹൃത്തുക്കളെ ഈ ടാങ്ക് ഫുള്ളാക്കിയതാ, കുറേശ്ശെ ടാപ്പ് തുറക്കണം. കണ്ടോ, ഒതു എടുക്കുന്നതിൽ പോലും മിസ്റാഫ് പാടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ചില വീടുകൾ അമ്പരപ്പിക്കുന്നു നമ്മളെ. നമുക്കിവിടെ ജീവിക്കാനുള്ളത് മബൈന സിത്തീന വസബീന അമാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. വാക്കല്ലുഹും മയ്യജൂസു ദാലിക, വളരെ കുറച്ചാളുകൾ 70 വിട്ടുകിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ 60-70 കൊല്ലം ജീവിക്കാനാണ്. 1000-3000-6000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വലിയ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സമ്പാദ്യം? 30 നിങ്ങൾ ഗൾഫിൽ ഇരുന്നല്ലോ. അദ്ദേഹം പറയുകയാണ്, 7 സെന്റും കൊട്ടാരവും. മിക്ക ഗൾഫുകാരുടെയും അവസ്ഥ ഇതാ, വലിയ ബംഗ്ലാവ് പണിയും. അല്ലാഹു കാക്കട്ടെ. ഓ, വലിയ കോട്ട കൊത്തളങ്ങൾ നമുക്ക് വേണ്ട. അദ്ദുന്യാദാറുമല്ല ദാറലഹു, ദുനിയാവ് ആഖിറത്തിൽ വീടില്ലാത്തവന്റെ വീടാണ്. വമാലുമല്ല മാലലഹു, ദുനിയാവ് ആഖിറത്തിൽ സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ്. വയഗ്തറു ബിഹി, ഈ ദുനിയാവ് കണ്ട് വഞ്ചിതനാകുന്നവൻ. മല്ല അഖ്ലലഹു, ബുദ്ധിയില്ലാത്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു. അദ്ദുന്യാഹു ദുനിയാവ് ചക്കര കുടുക്കയാണ്. ഹലിറത്തുൻ, നല്ല ഗ്രീനറി, പച്ചപ്പുള്ള സസ്യശ്യാമളമാർന്നതാണ്. ഒരു ഭാഗത്ത് കൗങ്ങിൻ തോട്ടങ്ങൾ, ഒരു ഭാഗത്ത് അതാ തെങ്ങിൻ തോട്ടങ്ങൾ, ഒരു ഭാഗത്ത് റബ്ബർ തോട്ടം, ഒരു ഭാഗത്ത് തേയിലത്തോട്ടം. ആരെയും ആകർഷിക്കുന്ന ഗ്രീനറിയാണ്, പച്ചപ്പാണ്, ഫലഭൂയിഷ്ഠതയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഞ്ചിതനാകല്ലേ. അല്ലാഹു
നിങ്ങളെ ദുനിയാവിലേക്ക് അയച്ചത് ഖലീഫയായിട്ടാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് നിങ്ങൾ, നിങ്ങളുടെ ദൗത്യം ഇബാദത്താണ്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന്. അള്ളാഹു നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തന്ന ധനം അടുത്ത കുടുംബങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഒരു ദിവസം പ്രവാചകനും സഹാബത്തും നടന്നു പോകുമ്പോൾ വലിയൊരു ബംഗ്ലാവ് കണ്ടു, ഉയർത്തിക്കെട്ടിയ ഒരു വീട് കണ്ടു. അതാരുടെ വീടാണെന്ന് പ്രവാചകൻ ചോദിച്ചു. അത് അൻസാരികളിൽപ്പെട്ട സഹാബിയുടേതാണെന്ന് മറുപടിയും പറഞ്ഞു. ആ സഹാബി ചെന്ന് സലാം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുഖം തിരിച്ചു കളഞ്ഞു. പലവട്ടം ഇതാവർത്തിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അതിർത്തി മനസ്സിലാക്കിയ ഈ സഹാബി ചെന്നുകൊണ്ട് ആ വീടിനെ പൊളിച്ചു കളഞ്ഞു. സവാഹു ബില്ലറുൽ തറലവലാക്കി എന്ന ചരിത്രം. എന്റെ ഹബീബിന്റെ വെറുപ്പുള്ള ഒരു വീട് എനിക്ക് വേണ്ട, പൊളിച്ചു കളഞ്ഞു. ഇതാണ് സഹാബത്തിന്റെ മാതൃക. നോക്കൂ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ, വലിയ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കുന്നവരെ, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുന്നല സാഹിബിഹി, അത് നിർമ്മിക്കുന്നവന് നാളെ പരീക്ഷണമാണ് കേട്ടോ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹു ഒരു മനുഷ്യനെ നിന്ദിക്കുന്നതിന്റെ ഉദാഹരണം അവന്റെ പണം മുഴുവനും സിമന്റിനും കമ്പിക്കും ചെലവഴിക്കുമെന്ന് ഹദീസിൽ കാണാം. ഇതാ അള്ളാഹു തന്റെ അടിമയെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ധനം മുഴുവനും 10-30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് അരിഷ്ടിച്ച് കിട്ടിയ ലക്ഷങ്ങൾ അവൻ കൊണ്ടുപോയി ചെലവഴിക്കും. ഫിൽ ബുനിയാൻ, ഒരു വീടിന് വേണ്ടി, ഒരു കെട്ടിടത്തിന് വേണ്ടി 50-60 കൊല്ലം ജീവിക്കാനായി 5000 സ്ക്വയർ ഫീറ്റുള്ള ഈ കൊട്ടാരം കെട്ടിപ്പോക്കുന്നത്. പണം ദൂർത്തടിക്കരുത്. നോക്കൂ, പണം കിട്ടിയാൽ, അള്ളാഹു ധനം തന്നാൽ ആ ധനത്തിൽ അവകാശികളുണ്ട്. ഖുർആൻ, വഫീ അംവാലിഹിം ഹഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിലുണ്ട് ഹക്കും മഅലൂം, നിർണിതമായ ഒരു അവകാശം. ലിസ്സായിലി, യാചിച്ചു വരുന്നവർക്ക് കൊടുക്കണം. വൽ മഹ്റൂം, അന്തസ് മനസ്സിലാക്കി വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവരുമുണ്ട്, അവർക്കും നീ കൊടുക്കണം. ഇസ്ലാം പറഞ്ഞത് തെണ്ടി വരുന്നവർക്കും കൊടുക്കണം, അന്തസ് കീപ്പ് ചെയ്ത് വീട്ടിയിരിക്കുന്ന മാന്യന്മാർക്കും കൊടുക്കണം. ഒരു ഹദീസിൽ കാണാം, ലിസ്സായിലി ഹഖുൻ, യാചകന് അവകാശമുണ്ട്, യാചകന് ഹക്കുണ്ട്. വലൗ ജാഅല ഫറസിൻ, അവൻ കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണം, കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണം. പ്രവാചകന്റെ കാലത്ത് മേഴ്സിഡസ് ഇല്ല, ബെൻസ് ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഏറ്റവും ഉയർന്ന വാഹനം കുതിരയാണ്. മുത്തുനബി പറഞ്ഞു, കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണം എന്ന്. മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തന്ന സമ്പത്ത് നാം അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം, കുടുംബ ബന്ധം ചേർക്കണം. എന്താ ഗുണം? ഭക്ഷണത്തിൽ ബർക്കത്ത്, എപ്പോഴും ബർക്കത്തുണ്ടാകും. മറ്റൊന്ന് ആയുസ്സു നീളും. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ പറയുന്നു, ഈ ഹദീസിന് രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, സാക്ഷാൽ ആയുസ്സു നീളും എന്ന് തന്നെ. മറ്റൊന്ന്, അല്ലാഹു അവന് ഒരുപാട് അമലുകൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടാനുള്ള തൗഫീഖ് കൊടുക്കും എന്നാണ്. നോക്കൂ, ആദ്യത്തെ വ്യാഖ്യാനം ആയുസ് നീളും എന്ന് തന്നെ അഭിപ്രായപ്പെട്ടവർ ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. ബൈഹഖിയിൽ കാണാം, പുണ്യ റസൂല് സഹാബത്തിന് പറഞ്ഞുകൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ സംഭവമാണ്. ഒരു ദിവസം ഈസാ റൂഹുള്ളാ തന്റെ 12 അപ്പോസ്തലന്മാർ ഹവാരിയുകളുടെ കൂട്ടത്തിൽ ഒരു നദിയുടെ തീരത്തു കൂടി വരികയാണ്. വരുമ്പോൾ തന്റെ തലയിൽ തുണി, അതാ അലക്കാനുള്ള തുണിയുമായി ഒരു അലക്കുകാരൻ വരുന്നു. ഈശാനബി ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ അലക്കുകാരൻ നട്ടുച്ചക്ക് മരണപ്പെടും, ഇന്നുച്ചക്ക് ഈ അലക്കുകാരൻ മരണപ്പെടും. അതാ അന്നത്തെ സന്ധ്യക്ക് ആ അലക്കുകാരൻ തുണിയെല്ലാം അലക്കിക്കെട്ടി തിരിച്ചു വരുന്നു. ശിഷ്യഗണങ്ങൾ ഈശാനബിയോട് പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് ഇയാൾ ഉച്ചക്ക് മരിക്കുമെന്ന്? മരിച്ചിട്ടില്ലല്ലോ. ഈസ
അവസാന ബിദ്വാ ചെയ്തു അള്ളാഹുവിലോട് കണ്ണ് കൈനീട്ടി അള്ളാഹുവേ ഇതിന്റെ സിർറ് നീ പറഞ്ഞു തരുമോ എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അനന്തമായ പ്രകാശ വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് പറന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ് ഈ അലക്കുകാരൻ അലക്കാൻ തുണിയുമായി വരുമ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നു തന്റെ ഭക്ഷണപ്പൊതി തുറക്കുന്നു തനിക്ക് കഴിക്കാൻ വെച്ച അഞ്ച് പച്ചിരി അതാ എടുത്ത് ഭക്ഷിക്കാൻ വെക്കുമ്പോൾ അതാഹു മിസ്കീൻ ഒരു പാവം വന്നുകൊണ്ട് പറയുന്നു വിശക്കുന്നു പശിപ്പിക്കണം തനിക്ക് തിന്നാനുള്ള ഭക്ഷണം ആ പാവത്തിന് ഇദ്ദേഹം ഷെയർ ചെയ്തു അലക്കുകാരൻ പങ്കുചേർത്തു അള്ളാഹുവിനതിഷ്ടപ്പെട്ടു ആ തുണിക്കെട്ടിനകത്തിരുന്ന സർപ്പത്തോട് അള്ളാഹു പറഞ്ഞു പാമ്പേ നീ ഇദ്ദേഹത്തെ കൊത്തരുത് നിന്റെ ദംശനം ഇദ്ദേഹത്തെ ഏൽപ്പിക്കരുത് ആ പാമ്പിന്റെ വായകൾ കൂടിപ്പോയി പാമ്പിന്റെ കടിയേറ്റാണ് അലക്കുകാരൻ മരിക്കേണ്ടിയിരുന്നത് സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് രണ്ട് പത്തിരി കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു ഒരു മനുഷ്യന്റെ വിശപ്പ് പരിഹരിച്ചതുകൊണ്ട് അലക്കുകാരന്റെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ സഹാബത്തിന് പറഞ്ഞുകൊടുത്ത സംഭവം ബൈഹഖി ഉദ്ധരിക്കുന്നു അപ്പൊ ആയുസ് നീളുമെന്ന് തന്നെ നല്ല സ്വതക്കയൊക്കെ ചെയ്താൽ ആയുസ് നീളും കൊടുത്തോളണം ചുമ്മാ കൊടുത്തോളണം അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ സ്വതക്ക ചെയ്യാൻ മുന്നോട്ട് വരണം ബാദിറൂ ബി സ്വതക്ക നിങ്ങൾ സ്വതക്ക ചെയ്യാൻ മുന്നോട്ട് വരണം ഫൈനൽ ബലാ അലായ തഹത്താഹ ആപത്ത് ആക്സിഡന്റ് സ്വതക്കെ ഓവർടേക്ക് ചെയ്യുകയില്ല സ്വതക്ക കാവലാണ് മറ്റൊരു ഹദീസിൽ കാണാം ലായ റുദ്ദുൽ ഖദർ ഇല്ല അല്ലാഹു അവന്റെ ഖദർ ില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ ആയുസ് നീളുകയില്ല നാം ചെയ്യുന്ന പുണ്യം കൊണ്ടല്ലാതെ ചെയ്തോ ഒറ്റയ്ക്കും ചെയ്തോ ഇമാമിന്റെ കൂട്ടത്തിലും ചെയ്തോ അതൊരു തർക്ക വിഷയമാക്കേണ്ടതില്ല ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ മുസ്തജാബാണല്ലോ ഇമാമിന്റെ കൂട്ടത്തിലും ചെയ്തോ സുന്നത്ത് നമസ്കരിച്ചിട്ട് ഇഷ്ടമുള്ള ഭാഷയിൽ റബ്ബിനോട് ഇഷ്ടമുള്ള കാര്യവും ചോദിച്ചോ ദുആയിൽ പിശുക്ക് വിചാരിക്കരുത് അതുപോലെ തന്നെ പുണ്യങ്ങളൊക്കെ ചെയ്തോ ആ പുണ്യങ്ങൾ അള്ളാഹു ആയുസ് വർദ്ധിപ്പിക്കും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കണം അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണം വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ അടുത്ത ചാർട്ട് വരുന്നത് അനാഥകളും അഗതികളുമാണ് ഖുർആൻ എടുത്തു പറഞ്ഞ രണ്ട് വിഭാഗമാണ് യതീമും മിസ്കീനും അനാഥൻ അഗതി നോക്കൂ നമ്മുടെ ഇമാം മഗ്രിബിന് ഓതുന്ന സൂറത്തല്ലേ ഏത് സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണ് മാഊൻ അല്ലേ എന്താ അതിന്റെ അർത്ഥം പരോപകാര വസ്തുക്കൾ മാഊൻ എന്താ ഈ സൂറത്തിന്റെ പ്രമേയം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ദീനിനെ കളവാക്കിയവനെ കണ്ടുവോ നബിയേ നബിയെ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിയവനെ കണ്ടുവോ ആരാണവൻ യതീമിനെ ആട്ടിയോടിക്കുന്നവനാണ് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞു വയം അവര് തടയുന്നു കൊടുക്കുന്നില്ല അൽമാ നിത്യജീവിതത്തിൽ ജനങ്ങൾക്കാവശ്യമുള്ള പരോപകാര വസ്തുക്കൾ എത്ര മുതലാളിയാണെങ്കിൽ ചിലപ്പോ കോടാലി കാണൂല വീട്ടിൽ ബക്കറ്റ് കാണൂല കണ്ടോ ഒരു വായ്പയ്ക്ക് വന്നാൽ പോലും അവർ കൊടുക്കുന്നില്ല പരോപകാര വസ്തുക്കൾ അവർ തടയുന്നു അവനാണ് മതനിഷേധി അനാഥൻ ആട്ടിയോടിക്കുന്നു പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലെന്നല്ല പറഞ്ഞത് കൊടുക്കാൻ പ്രേരിപ്പിക്കുക പോലും ചെയ്യുന്നില്ല കണ്ടോ
അല്ലാഹു പടച്ചവൻ പുണ്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഊദുൽ മർലാ, നിങ്ങൾ രോഗികളുടെ രോഗം സന്ദർശിക്കണം. വാതിഉമുൽ ജായിആ, വിശക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. വഫുഖുൽ ആനീ, തടവറയിൽ കിടക്കുന്നവരെ മോചിപ്പിക്കണം. ഖാല റസൂലുള്ളാഹി, നോക്കൂ, അനാഥകളോടും അഗതികളോടും നമുക്ക് ഹക്കുണ്ട്, അവകാശമുണ്ട്. ഒരിക്കൽ ഒരു സഹാബി പ്രവാചകന്റെ മുന്നിൽ വന്നു, യാ റസൂലല്ലാഹി. ആ സഹാബി വന്നിട്ട് പുണ്യ റസൂലിനോട് പരാതി പറയുന്നു, നബിയേ, എന്റെ ഹൃദയത്തിന് കട്ടിയാണ്, എന്റെ ഹൃദയം ആർദ്രമാകുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സഹാബിയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ പാരുഷ്യം മാറാൻ നിനക്കൊരു പോം വഴിയുണ്ട്. ഇർഹമിൽ യതീം, നീ യതീമിനോട് കരുണ കാണിക്കണം. വംസഹ റഅസഹു, യതീമിന്റെ ശിരസ് നീ തടകിക്കൊടുത്തോ. യലിൻ സദറുക, നിന്റെ ഹൃദയം വിശാലമാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. ചോദിക്കട്ടെ, രോഗത്തിനൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട്. നോക്കൂ, ഒരു മനുഷ്യൻ പിശുക്കനാണ്, ഒരു മനുഷ്യൻ പാരുഷ്യനാണ്, അവന്റെ ഹൃദയത്തിന് ആർദ്രതയില്ല, അവന്റെ ഹൃദയത്തിന് യാതൊരു ദയാവായ്പുമില്ല. എന്താ പരിഹാരം? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പരിഹാരമേ ഉള്ളൂ. എന്താ പരിഹാരം? മുത്തുനബി പറഞ്ഞു, ഇർഹമിൽ യതീം, നീ യതീമിനോട് കരുണ കാണിച്ചോ. വംസഹ റഅസഹോ, അവന്റെ തല നീ തടകിക്കൊടുക്ക്. എവിടെ യത്തീമിനെ കണ്ടാലും, യത്തീമാണോ ആ കുഞ്ഞിന്റെ തലയിൽ നമ്മുടെ കൈയൊന്നു വെക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യലിൻ സദറുക, നിന്റെ നെഞ്ച് വിശാലമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മറ്റൊരു ഹദീസിൽ അവിടന്ന് പറഞ്ഞു, ഇയാകും വബുകാ അൽ യതീം, നിങ്ങൾ യതീമിന്റെ കരച്ചിൽ സൂക്ഷിച്ചോ. യതീം കുഞ്ഞുങ്ങളെ കരയിക്കരുത് നിങ്ങൾ. ഫൈനഹു യസ്രീ ഫിൽ ലൈൽ, ജനങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ യതീമക്കളുടെ വിലാപം ആകാശ ലോകത്തേക്ക് കയറിപ്പോകും. അല്ലാഹുവിന്റെ ഹലറത്തിൽ ഖുദ്സിയായിൽ വേഗം എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസിൽ കാണാം, ഖൈറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീം, മുസ്ലിമീങ്ങളുടെ ഭവനങ്ങളിൽ ഏറ്റവും നല്ല ഭവനം യതീമുള്ള വീടാണ്. യുഹ്സനുലെ, ആ യതീമിനെ പരിപാലിക്കുന്നെങ്കിൽ. വശറു ബൈത്തിൽ മുസ്ലിമീന ബൈത്തുൻ ഫീഹി യതീം, മുസ്ലിമീങ്ങളുടെ വീടുകളിൽ മോശമായ വീട് യതീമിനെ പീഡിപ്പിക്കുന്ന വീടാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കണം, അവർക്കും കടമയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹു പറഞ്ഞ കടമകൾ, വൽ ജാരിദിൽ ഖുർബ, വൽ ജാരിൽ ജുനുബ്, വസ്സാഹിബി ബിൽ ജംബ്. അല്ലാഹു പറയുകയാണ്, അടുത്ത കടമയുള്ളത് അയൽവാസികളോടാണ്. കുറുബ, കുടുംബ ബന്ധമുള്ള അയൽവാസികൾക്കും കടമയുണ്ട്. വൽജാരിൽ ജുനുബി, അകന്ന അയൽവാസികൾ. അല്ലാഹുവിന്റെ റസൂലിയായത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അയൽവാസികൾ മൂന്നാണ്. ചിലരോട് ഒരു ഹക്കാണുള്ളത്, ചിലർക്ക് രണ്ട് കടമയാണ്, ചിലർക്ക് മൂന്ന് കടമയാണ്. ആരാണ് മൂന്ന് കടമയുള്ളവരെന്നറിയുമോ? നമ്മുടെ അയൽപക്കത്ത് മുസ്ലിമായ ബന്ധുവാണ് താമസിക്കുന്നതെങ്കിൽ നമുക്കവരോട് മൂന്ന് ഹക്കുണ്ട്. ഒന്ന് ഇസ്ലാമിന്റെ ഹക്ക്, മറ്റൊന്ന് കുടുംബ ബന്ധം കറാബത്തെന്ന ഹക്ക്, മറ്റൊന്ന് ഹക്കുൽ ജിവാർ, അയൽവാസം എന്ന ഹക്ക്. ചിലരോട് രണ്ട് ഹക്കുണ്ട്. രണ്ട് ഹക്കുള്ളവരാരാണെന്നറിയുമോ? ബന്ധുവല്ലാത്ത മുസ്ലിം അയൽപക്കത്തുണ്ടെങ്കിൽ രണ്ട് ഹക്കുണ്ട്, ഇസ്ലാമിന്റെ ഹക്കും അയൽവാസി എന്ന ഹക്കും. ഇനി ചിലരോട് ഒരു ഹക്കുണ്ട്. ആരാണ് ഈ ഒരവകാശമുള്ള അയൽവാസി എന്നറിയുമോ? നമ്മുടെ വീട്ടു പരിസരത്ത് വത്സല ചേച്ചിയുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ പരിസരത്ത് ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ ജോർജോ താമസിക്കുന്നെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചു, അവനും നിന്റെ സഹോദരനാണ്, മനുഷ്യനാണ്, അവനോട് ഹക്കുൽ ജിവാർ, അയൽവാസി എന്ന അവകാശം, കടമ, കടപ്പാട് അവനുമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ഇസ്ലാമിന് വർഗീയമാകാൻ കഴിയും? എങ്ങനെ മുസ്ലിമിന് വർഗീയവാദിയാകാൻ കഴിയും? കഴിയില്ല. എല്ലാ
എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബദർ, ഓ അബൂദർ റളിയല്ലാഹു അൻഹു, ഇദാ തബഹത മറക്കാ, നീ വീട്ടിൽ ഇറച്ചി ചാറു വെക്കുമ്പോൾ ഫസിദുമാ അഹാ, അതിന്റെ വെള്ളം കൂട്ടി വെക്കണം, ചാറ് കൂട്ടി വെക്കണം, ഫതആഹദ് ജീറാനക, നിന്റെ അയൽവാസികളെ പരിഗണിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ വീട്ടിൽ ഇറച്ചി വാങ്ങുമ്പോൾ നമ്മൾ വാതിലുകൾ അടച്ചിട്ട് വേവിക്കരുത്, അതിന്റെ മണം അയൽവാസികൾക്ക് തട്ടും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചാറ് വർദ്ധിപ്പിച്ച് അല്പം കരിനീ അയൽവാസിക്ക് കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സോഷ്യലിസ്റ്റ് മാത്രമല്ല, പ്രസംഗിക്കുക മാത്രമല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ കാണിച്ചു തന്ന നബിയാണ്. അവിടെ നിന്ന് പറഞ്ഞു, അസാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, ഭർത്താവ് മരണപ്പെട്ട വിധവകൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ, ആ വിധവകളെ സംരക്ഷിക്കുന്നവനും അതുപോലെ നമ്മുടെ മഹല്ലിൽ പച്ചപ്പാവങ്ങളുണ്ട്, കുടിലുകളിൽ താമസിക്കുന്നവരുണ്ട്, മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്നവരുണ്ട്, ജീവിതത്തിന്റെ പുറമ്പോക്കിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു സ്കൂള് തുറക്കുമ്പോൾ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒരു ബാഗിന് വേണ്ടി ഒരു കൊടയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടാറുണ്ട്. നമ്മുടെ മഹല്ലിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃദ്ധന്മാരുണ്ട്, അവർക്കാരും പെൻഷൻ കൊടുക്കുന്നില്ല, അവർക്ക് ഒരു നേരത്തെ മരുന്നിന് കാശ് കിട്ടുന്നില്ല, അവരെ സഹായിക്കൽ വലിയ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പാവങ്ങളെ സഹായിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിന് രണ്ട് ഗുണമുണ്ട് എന്ന് ഖുർആൻ, ഈ രണ്ട് ഗുണം കൊണ്ടാണ് സഹാബത്ത് ലോകത്ത് മുഴുവനും എത്തിപ്പെട്ടത്. നോക്കൂ, അറേബ്യയുടെ മരുഭൂമിയിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് നടന്നിരുന്ന സഹാബത്ത് ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമായി മാറിയത് രണ്ട് ഗുണം കൊണ്ടാണ്. ഏതൊക്കെയാണ് രണ്ട് ഗുണം? ഖുർആൻ പറയുന്നു, يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصا ولا يجدون في صدورهم حاجة صحابة دهردت الأسوية إلا إرنو أبر دهردهم شد ما إرنو الله أركنجلهم پردابهم پنهم قدت دند پيرل صحابة أرودم أسوية إلا ായിരുന്നു. രണ്ടാമത്തെ ഗുണം, വയുസിറൂനാല അംഫുസിഹിം, അവര് നിസ്വാർത്ഥരായിരുന്നു, മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. ഭക്ഷണവും പാനീയവും വസ്ത്രവും ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. വയുസിറൂനാല അംഫുസിഹിം വലൗകാന ബിഹിം ഖസാസ. അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ രണ്ട് ഗുണം നമ്മളും ഫോളോ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും സ്വന്തം ശരീരത്തിന്റെ പിശുക്കിനെ സൂക്ഷിച്ചാൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. പിശുക്കിനെ സൂക്ഷിക്കുന്നവർ വിജയിക്കും. പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് ഗുണത്തിനും രണ്ട് സംഭവം ഹദീസിൽ പറയുന്നുണ്ട്. ഒന്ന് ബുഖാരി ഉദ്ധരിച്ചു, ഒന്ന് ഇമാം നസാഇ ഉദ്ധരിച്ചു. ഇൻഷാല്ലാ സംഭവം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. സുഹൃത്തുക്കളെ, സഹാബത്തിനെ പോലെ അവരുടെ പിന്നിൽ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ഒരു ദിവസം ഒരു ദരിദ്രനായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു, യാ റസൂലല്ലാ അസാബനിൽ ജുഹുദു, എനിക്ക് കടുത്ത പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, വിശക്കുന്നു, എനിക്ക് ആരെങ്കിലും ആതിഥ്യം അരുളണം. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ അയച്ചു. എല്ലാവരും മറുപടി പറഞ്ഞത് പച്ചവെള്ളം പച്ചവെള്ളം എന്നാണ്. ഒന്നുമില്ല വീട്ടിൽ കഴിക്കാൻ, പച്ചവെള്ളം മാത്രം. അങ്ങനെ പ്രവാചകൻ എഴുന്നേറ്റു, മദീന പള്ളിയിൽ എഴുന്നേറ്റു നിന്നു. സഹാബത്തിനോടൊരു പ്രസംഗം, മയ്യുലീഫു ഹാദാ അല്ലൈല, ഇന്നത്തെ രാത്രി ഈ സഹാബിയെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുന്നവൻ ആരെങ്കിലുമുണ്ടോ? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി എഴുന്നേറ്റു നിന്നു, അനയാ റസൂലല്ലാഹ്, ഞാൻ തയ്യാറാണ് നബിയേ. തന്റെ അതിഥിയെയും കൊണ്ട് ഈ സഹാബി വീട്ടിലേക്ക് വന്നു.
വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഹദാ ലൈഫ് റസൂലില്ലാ, ഇത് മുത്തു റസൂലുള്ള പറഞ്ഞയച്ച ഗസ്റ്റാണ്, അതുകൊണ്ട് അക്രമേ മസുവ, മുത്തു റസൂലുള്ളയുടെ അതിഥിയാണ് ഇദ്ദേഹം, ഗസ്റ്റാണ്, നീ ബഹുമാനിക്കണം കേട്ടോ, ഈ വീട്ടിലുള്ള ഭക്ഷണം മുഴുവനും എടുത്തു വെക്ക്. അപ്പോൾ ഭാര്യ പറഞ്ഞു, മാന്തി ഇല്ല കൂത്തുസിബിയ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള അല്പം ഫുഡ് മാത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ സഹാബി പറഞ്ഞു, നവ്വിമീഹിം, നമ്മുടെ കുഞ്ഞുങ്ങളെ നീ താരാട്ട് പാടി ഉറക്ക്, വാതുഫി സിറാജ് വിളക്ക് കെടുത്ത് ഭക്ഷണം എടുത്തു വെക്ക്, അതിഥി തിന്നട്ടെ. അങ്ങനെ അതിഥി നന്നായി ഭക്ഷണം കഴിച്ചു. അതാ സുബഹിക്ക് ഈ സഹാബിയെ അല്ലാഹുവിന്റെ റസൂല് കണ്ടപ്പോൾ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം വഹയിലൂടെ അതാ മുത്ത റസൂലിനെ അറിയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഈ സഹാബിയെ കണ്ടപ്പോൾ പറഞ്ഞത്, അതാ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദ് ലഹിക്കല്ലാഹു മിൻ സനീഇകുമാ, നിങ്ങളും ഭാര്യയും അതിഥിയോട് ചെയ്ത ആ മഹത്തായ സൽക്കർമ്മം കണ്ടിട്ട് അല്ലാഹു ചിരിച്ചു, അല്ലാഹു ചിരിച്ചു. മറ്റു റിവായത്തിൽ കാണാം, അജിബല്ലാഹു മിൻ സനീഇകുമാ, കഴിഞ്ഞ ദിവസം രാത്രി വിളക്കണച്ചു, കുട്ടികളെ ഉറക്കി, എന്നിട്ട് അതിഥിയെ നന്നായി പശിപ്പിച്ചല്ലോ, ആ പ്രവൃത്തി കണ്ടിട്ട് അല്ലാഹു അത്ഭുതപ്പെട്ടു. ഈ രൂപത്തിൽ ഗസ്റ്റിനോട് പെരുമാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസിൽ കാണാം, മൻ അംഫക ദിർഹമൻ അലാ ലൈഫിൻ, അതിഥിക്ക് വേണ്ടി ഒരു വെള്ളി രൂപ ആരെങ്കിലും ചെലവഴിച്ചാൽ, ഫകഅന്നമാ അംഫക അൽഫ ദറാഹിമ, ആയിരം രൂപ അതിഥിക്ക് വേണ്ടി ചെലവഴിച്ചവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അവന്റെ ഗസ്റ്റിനെ അവൻ ആദരിക്കട്ടെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ ഫലയുക്കരിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ബഹുമാനിക്കട്ടെ. അയൽവാസികളുമായി ഇന്ന് പിണക്കത്തില്ല, ഇന്ന് പിണക്കത്തിലാണ്. സുഹൃത്തുക്കളെ വഴിയടയ്ക്കുന്നു, വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, അതിന്റെ ചില്ലകൾ അതിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നില്ല. അയൽവാസികളെ ദ്രോഹിക്കുന്നത് ആനന്ദമായി കാണുന്നു, ആനന്ദമായി കാണുന്നു. ഈമാൻ പൂർണ്ണമായിട്ടില്ല. അല്ലാഹു പടച്ചവൻ നമുക്ക് അയൽവാസികളുടെ ഹക്ക് കടമകളും കടപ്പാടുകളും കണ്ടറിയാൻ പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഗസ്റ്റിനെ ആദരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ മുസ്ലിമിന് മുസ്ലിമിനോട് അഞ്ച് ഹക്കുണ്ട്, അഞ്ച് കടമകളുണ്ട്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹംസുൻ, ഒരു മുസൽമാന് മറ്റൊരു മുസൽമാനോട് അഞ്ച് കടമയാണ്. ഒന്ന് റദ്ദുസ്സലാം, സലാം പറയാ മടക്കുക. രണ്ടാമത്തത് ഇയാദത്തുൽ മരീള, രോഗിയെ സന്ദർശിക്കുക. മൂന്നാമത്തത് ഇജാബത്തു ദഅവാ, ക്ഷണിച്ചാൽ ക്ഷണത്തിന് ഉത്തരം നൽകുക. നാലാമത്തത് തശ്മീത്തുൽ ആതിസി, തുമ്മിയവൻ അൽഹംദുലില്ലാ പറയുമ്പോൾ അവന് വേണ്ടി ഇർഹമുക്കല്ലാ എന്ന് ദുആ ഇറക്കുക. അഞ്ചാമത്തത് ഇത്തിബാഉൽ ജനായിസ്, മയ്യത്തിനെ അനുഗമിക്കുക. നോക്കൂ, ഇസ്ലാം പരിശുദ്ധമായ സൽക്കർമ്മങ്ങളുടെ വിളനിലമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹായിക്കണം. അൽ മുഅ്മിനുലിൽ മുഅ്മിനി കൽ ബുനിയാൻ, മുഅ്മിൻ മുഅ്മിനിനെ കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅലുഹു ബഅലാ, ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറുഭാഗത്തെ ബലപ്പെടുത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്രകാരം മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹത്തിൽ കൈകൾ കോർത്ത് ഒരുമയോടെ നിൽക്കണമെന്ന് മുസ്തഫ. മൻ നഫസാൻ മുഅ്മിനിൻ ഖുറബ, ഒരു മുഅ്മിനിന്റെ വിഷമം ആരെങ്കിലും മാറ്റിക്കൊടുത്താൽ, നഫസല്ലാഹു അൻഹു ഖുറബതൻ മിൻ ഖുറബി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു നിനക്ക് മാറ്റിത്തരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നോക്കൂ, രോഗം സന്ദർശിക്കണം, രോഗം സന്ദർശിക്കണം.
എന്തിനാ രോഗം സന്ദർശിക്കാൻ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങള് രാത്രി കടന്നുറങ്ങിയില്ല. മദീനയുടെ പ്രാന്ത പ്രദേശത്തു കൂടി വേഷപ്രച്ഛന്നനായി നടക്കുമായിരുന്നു തന്റെ പ്രജകളുടെ അവസ്ഥകൾ കാണാൻ. ഒരു ദിവസം അമീറുൽ മുഅ്മിനീൻ പാതിരാത്രി ഒരു ചെറ്റക്കുടലിലേക്ക് ചെന്നു കയറുന്നു. ത്വൽഹത്ത് കാണുന്നു. ഹസ്രത്ത് ത്വൽഹത്ത് ചിന്തിച്ചു, എന്തിനാണ് ഈ രാത്രി സമയത്ത്, അർദ്ധരാത്രി സമയത്ത് അമീറുൽ മുഅ്മിനീൻ കുടിലിൽ ചെന്ന് കയറുന്നത്? അടുത്ത ദിവസം ആ വീട്ടിലേക്ക് ചെന്ന് കയറി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടക്കുമ്പോൾ കണ്ട സംഭവം തഴവാ ഉസ്താദ് രേഖപ്പെടുത്തുന്നു. പനനാര് കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ, സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാനുതകുന്നതാ, പൊതിയൊന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ത്വൽഹത്തിനോട് ആ ഉമ്മ മറുപടി പറയുന്ന രംഗമാണ് കവി വിവരിക്കുന്നത്. നോക്കൂ, ഇതുപോലൊരു ഭരണാധികാരി പിന്നെ വന്നിട്ടില്ല. അതും കവി പറയുന്നുണ്ട്, ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. ഉമറുൽ ഫാറൂഖിനെ പോലെ പിന്നെ ഒരു ഉമ്മയും ആരെയും പ്രസവിച്ചിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് രാത്രി സമയത്ത് കറങ്ങി നടക്കുന്നെങ്കിൽ, പാവപ്പെട്ടവന്റെ ഹരിജന്റെ വീട്ടിൽ കടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പാവപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് ദാലും പരിപ്പും കഴിക്കുന്നെങ്കിൽ, അത് വോട്ടിന് വേണ്ടി മാത്രമാണ്. ഉമറുൽ ഫാറൂഖിന്റെ സുന്നത്താണ്, പ്രവാചകന്റെ സുന്നത്താണ് അവരെല്ലാം ഫോളോ ചെയ്യുന്നത്. ഉമർ അള്ളാഹുവിന് ഉറങ്ങിയില്ല. എന്തിനു വേണ്ടി? സ്വർഗത്തിനു വേണ്ടിയല്ലേ, സ്വർഗത്തിനു വേണ്ടിയല്ലേ. അർറാഹിമോൻ കരുണ കാണിക്കുന്നവർ, ഇർഹമുഹുമുർ റഹ്മാൻ പരമകാരുണികനും അവരോട് കരുണ കാണിക്കുന്നു. ഇർഹമോ മംഫിലർ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. ഇർഹമുക്കും മംഫിസമാ വാനലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു പടച്ചവൻ നമുക്കും ഈ സുന്നത്ത് ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ തുടച്ചവൻ തൗഫീഖ് നൽകട്ടെ. രോഗികളെ വിസിറ്റ് ചെയ്യണം. രോഗിയെ വിസിറ്റ് ചെയ്യുമ്പോൾ നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ, സ്വർഗീയ വിരുന്നിലാണ് നീ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നീട് ഖുർആൻ പറഞ്ഞത് അവകാശമുള്ളത് ആർക്കാണെന്നറിയുമോ? വസ്സാഹിബി ബിൽ ജംബ്, നിന്റെ പാർശ്വവർത്തിയായ കൂട്ടുകാരൻ, നിന്റെ ഡ്രൈവർ, നിന്റെ ലേബേഴ്സ്, നിന്റെ അടിമകൾ, എല്ലാവരോടും നീ നല്ലത് പുലർത്തണം, ഹക്കുണ്ട്. വമാ വബിനി സബീൽ, വഴിയാത്രക്കാർക്കും മുസാഫിരിങ്ങൾക്കും നിങ്ങൾ കൊടുക്കണം. വമാ മലക്കത്ത് ഐമാനുക്കും, അള്ളാഹു ആ ചാർട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കടമകളും കടപ്പാടുകളും അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അടിമകളോടും നിങ്ങൾ കരുണ കാണിക്കണം. സൂറത്തുൻ നിസാഇലെ നീണ്ട ആയത്ത നോക്കൂ. അല്ലാഹുവിനോടുള്ള കടമ നാം കേട്ടു, അവനെ മാത്രം ആരാധിക്കുക, അവനോട് ആരെയും ശിർക്ക് വെക്കാതിരിക്കുക. അല്ലാഹുവിന് തന്റെ ദാസന്മാരായ നമ്മളോടുള്ള കടമ എന്താണ്? അല്ലാഹുവിനെ ആരാധിച്ചാൽ നരകത്തിലിട്ട് കത്തിക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്വം അല്ലാഹുവിനുണ്ട്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം തന്ന് ഫിർദൗസ് തന്ന് അല്ലാഹു കനിയട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, നിനക്ക് കടമകളുണ്ട് മിണ്ടാ പ്രാണികളോട്, പക്ഷികളോട്, പറവകൾ
മാതാപിതാക്കളോട് പ്രവാചകൻ പറഞ്ഞു ഉസ്ബത്തിംറാത്തുൻ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു പെണ്ണ് നരകത്തിലേക്ക് പോയി കാരണം ഒരു പൂച്ചയെ കെട്ടിയിട്ടു ആ പൂച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയില്ല ആ പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടു അതേ പ്രവാചകൻ പറഞ്ഞു സാദിഖുൽ മസ്തൂഖായ നബി തിരുമേനി പറഞ്ഞു ബനു ഇസ്രായേലിൽ ഒരു അഭിസാരികയായ പെണ്ണ് സ്വർഗത്തിലേക്കും പോയി ദാഹിച്ച് വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു ഈ പെണ്ണ് നടന്നു പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടു യഅകുലു സറാമിനൽ അതഷ് ദാഹം കൊണ്ട് പച്ചമണ്ണ് തിന്നുകയാണ് ആ പട്ടി അതാ ആ പെണ്ണിന്റെ മനസ്സലിഞ്ഞു ആ പെണ്ണ ചിന്തിച്ചു ഒരു പാവം നായ ഒരു പാവം പട്ടി അത് വിശന്ന് അത് ദാഹിക്കുന്നു അത് നനഞ്ഞ മണ്ണാണ് തിന്നുന്നത് ആ അഭിസാരികയായ സ്ത്രീ മോശമായ സ്ത്രീ കിണറ്റിൽ ഇറങ്ങി ഫനസഅത്തു മുഖഹ അവരുടെ കാലിൽ കടന്ന ശൂരി എന്നിട്ട് വെള്ളം നിറച്ചു ഫംസഖത്തു ബിഫിഹ ആ പെണ്ണ് വായിൽ കടിച്ചു പിടിച്ചു കിണറിന്റെ ചവിടുകൾ പടവുകൾ ചവിട്ടിക്കേറി മുകളിൽ വന്നു ആ പട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു ഈ വേശ്യാ സ്ത്രീക്ക് അഭിസാരികക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ ഈ സംഭവം സഹാബത്തിന് പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂലല്ലാ ഇന്നലനാ ഫിൽ ബഹായിമി അജർ കന്നുകാലികൾക്ക് പുണ്യം ചെയ്താലും കൂലിയുണ്ടോ മിണ്ടാ പ്രാണികൾക്ക് കൂലി ഖിദ്മത്ത് ചെയ്താലും സേവനം ചെയ്താലും കൂലിയുണ്ടോ അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നഅം ഫി കുല്ലി കബിദിൻ റത്ബത്തിൻ അജർ എല്ലാ ജീവനുള്ള പച്ചക്കരളുള്ള ഏത് വസ്തുവിന് എന്തു കൊടുത്താലും പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ നോക്കൂ ഇസ്ലാമിന്റെ കാരുണ്യം പ്രവാചകന്റെ കരുണ അല്ലാഹുവിന്റെ കരുണ കണ്ടില്ലേ റസൂലുള്ള പറഞ്ഞു ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന ആ പറവകളോടും കടമയുണ്ട് ഒരു ഹദീസിൽ കാണാം മാമിൻ മുസ്ലിമിൻ യഗ്രിസു അർസ ഒരു മുസൽമാൻ ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ ഔ യസ്റഉ സർആ ഒരു മുസൽമാൻ കൃഷിത്തോട്ടം നട്ടുപിടിപ്പിച്ചാൽ ഫയഅകുലു മിൻഹു ഇൻസാനുൻ ഔ തൈറുൻ ഔ ബഹീമ ഒരു മനുഷ്യനോ മൃഗമോ പക്ഷിയോ നിന്റെ തോട്ടത്തിൽ നിന്ന് തിന്നാൽ ഇല്ലാ കാനലഹു ബിഹി സദഖ നിന്റെ നന്മതിന്മകൾ എഴുതുന്ന റെക്കോർഡിൽ നിനക്ക് അല്ലാഹു സദഖ എഴുതുമെന്ന് മുഹമ്മദ് മുസ്തഫ വീട്ടുമുറ്റത്തെ പപ്പായ വീട്ടുമുറ്റത്തെ പേരയ്ക്ക പച്ചക്കിളി തിന്നാൽ നാളെ ഒരു പക്ഷെ നീ സ്വർഗത്തിലേക്ക് പോകാൻ മീസാനന്ദ തുലാസ് താഴുന്നത് ഈ പക്ഷി തിന്ന ആ സ്വതക്കയുടെ പേരിലായിരിക്കും ഒരു റിവായത്തിൽ കാണാം ഔ സുരിക്ക വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചങ്കരിക്ക് യുവാക്കൾ വന്ന് മോഷിച്ചോണ്ട് പോയാലും കേസ് കൊടുക്കണ്ട നിനക്കത് കൂലിയാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചങ്കരിക്ക് മോഷണം പോയാലും കേസ് കൊടുക്കണ്ട കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്റെ സുഹൃത്തുക്കളെ കടമകളും കടപ്പാടുകളും വിശാലമാണ് അല്ലാഹു പടച്ചവൻ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകട്ടെ സഹാബത്തിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു അവർ നിസ്വാർത്ഥരായിരുന്നു അവർ ആവശ്യമുള്ളപ്പോഴും മറ്റുള്ളവർക്ക് പരിഗണന കൊടുത്തിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ളവരെ കണ്ടാൽ സീറ്റ് എഴുന്നേറ്റ് കൊടുക്കാറുണ്ടോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു മാക്രമ ഷാബുൻ ഷെയ്ഖാലി അജലി സിന്നി ഒരു ചെറുപ്പക്കാരൻ ഒരു വൃദ്ധനെ പ്രായം കൊണ്ട് ബഹുമാനിച്ചാൽ നീ വൃദ്ധനാകുമ്പോൾ നീ കിഴവനാകുമ്പോൾ നിന്നെ ബഹുമാനിക്കാൻ അല്ലാഹു ഒരു യുവാവിനെ കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ നോക്കൂ ചില മൂല്യങ്ങളുണ്ട് ചില നല്ല കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ തിരിച്ചു കിട്ടും സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ആബാക്കും നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും പുണ്യം ചെയ്തോ തബറുക്കും അബിനാഉക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും നിങ്ങൾ നേരെ ചൊവ്വേ ജീവിച്ചോ തൈഫുനിസാഉക്കും നിങ്ങളുടെ പെണ്ണുങ്ങൾ ഒളിച്ചു പോവുകയില്ല നിങ്ങളുടെ പെണ്ണുങ്ങളും ഇഫത്തിൽ പാതിവൃത്യത്തിൽ ജീവിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഒരിക്കൽ അല്ലാഹു മൂസാ നബിയെ വിളിച്ചിട്ട് പറഞ്ഞു യാ മൂസാ മൻ വക്കറ വാലിദൈ ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിച്ച മദത്തു ഫീ ഉമരി നിന്റെ ആയുസ് ഞാൻ നീട്ടിത്തരും വവഹബത്തു ലഹൂ
വലതായ ബുറു നനക്ക് പുണ്യം ചെയ്യാൻ ഒരു മകനെ നാം ഏർപ്പാടാക്കും മൂസ എന്നിട്ട് അല്ലാഹു പറഞ്ഞു മന്നക്ക വാലിദൈ മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ കസർത്തു ഫീ ഉമരി നിന്റെ ആയസ് ഞാൻ വെട്ടിച്ചുരുക്കും നിന്റെ ആയസ് ഞാൻ വെട്ടിച്ചുരുക്കും വവഹബത്തുലക്ക വലതൻ യൗക്കും നിന്നെ ഉപദ്രവിക്കാൻ ഒരു മകനെ ഞാൻ നിനക്ക് ഏർപ്പാടാക്കും മൂസ എന്ന് അല്ലാഹു പറഞ്ഞതായി കിതാബുകളിൽ കാണാം അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു കാക്കട്ടെ ഉപ്പയെയും ഉമ്മയെയും നമ്മുടെ സർവത്തേക്കാൾ തിരഞ്ഞെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മ ഉമ്മയാണ് കേട്ടോ ഉമ്മ ഉമ്മയാണ് കേട്ടോ പ്രിയപ്പെട്ട ഉമ്മ ഞാനൊരു സംഭവം പറയട്ടെ ഏതാനും കൊല്ലം മുമ്പ് ജപ്പാനിൽ ഭൂമി കുലുങ്ങി പാലങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു ബഹുനില മന്ദിരങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തകർ വരുന്നു വല്ല ജീവന്റെ തുടിപ്പുമുണ്ടോ അവര് വന്ന് അവശിഷ്ടങ്ങൾ പൊക്കി നോക്കുമ്പോൾ മധ്യവയസ്കയായ ഒരു മാതാവ് കമഴ്ന്നു കിടക്കുന്നു അവരുടെ രണ്ട് കൈകളിൽ എന്തോ മുറുക പിടിച്ചിട്ടുണ്ട് അവശിഷ്ടങ്ങൾ മാറ്റി നോക്കുമ്പോൾ മിനി സ്കർട്ട് ധരിച്ച ഒരു വെളുത്ത മദാമ്മയാണ് അവരുടെ കൈകളിൽ ഒരു കുരുന്നുണ്ട് ആ കുഞ്ഞിന് ജീവന്റെ തുടിപ്പ് അവര് കണ്ടു ആ കുഞ്ഞിനെ അവര് രക്ഷപ്പെടുത്തുകയാണ് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് നോക്കോ ഭൂമി കുലുങ്ങുമ്പോൾ തന്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മാറോട് ചെറുത്തു പിടിച്ച സ്ത്രീയാണ് ഉമ്മ അവരുടെ തൊട്ടടുത്തൊരു മൊബൈൽ ഫോൺ കിടക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തകർ ആ മൊബൈൽ ഫോൺ കണ്ടു അതിന്റെ മെസ്സേജ് സ്ക്രീനിൽ അതാ രണ്ടു വരികൾ ആ മാതാവ് കുറിച്ചിട്ടിരിക്കുന്നു ഭൂമി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ കുറിച്ചതാണ് മെസ്സേജ് തന്റെ കുഞ്ഞിനുള്ള മെസ്സേജാണ് അതിൽ എഴുതുകയാണ് ഇഫ് യു ക്യാൻ സർവൈവ് മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു വെരി മച്ച് നീ രക്ഷപ്പെട്ടാൽ ഭൂമി കുലുങ്ങുന്നു നീ രക്ഷപ്പെട്ടാൽ നീ ജീവിച്ചാൽ നീ ഓർക്കണം നിന്റെ മാതാവായ ഞാൻ നിന്നെ വളരെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്ന് ആ സ്ത്രീ തന്റെ മുല കുടിക്കുന്ന കുഞ്ഞിനു വേണ്ടി മെസ്സേജ് സ്ക്രീനിൽ എഴുതി ആ സ്ത്രീയാണ് ഉമ്മ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത് സ്വർഗം മാതാക്കളുടെ കാലിന്റെ കീഴിലാണ് അല്ലാഹു ഉമ്മയെ സ്നേഹിക്കാൻ ഉപ്പയെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഏറ്റവും അല്ലാഹുവിനെ സ്നേഹിക്കാൻ നോക്കൂ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് കൂടി പറയാം ലാക്കത്തുഅമൽ ഈമാൻ ഈമാന്റെ ടേസ്റ്റ് അനുഭവിച്ചു മൻ റളിയ ബില്ലാഹി റബ്ബാ അല്ലാഹുവിനെ റബ്ബായി തെരഞ്ഞെടുത്തവൻ വബിൽ ഇസ്ലാമി ദീനാ ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചവൻ വബി മുഹമ്മദിൻ റസൂലാ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലായി അംഗീകരിച്ചവൻ തന്റെ ഗുരുവായി തന്റെ ഗൈഡായി തന്റെ അധ്യാപകനായി തന്റെ സർവവുമായി മുത്തറസൂലിനെ അംഗീകരിച്ചവൻ ഈമാന്റെ ടേസ്റ്റ് അനുഭവിച്ചു സഹാബത്തിന്റെ മാതൃക നിങ്ങൾക്കറിയുമോ ഞാനൊരു സംഭവം പറയട്ടെ മുത്തറസൂലുള്ള വഫാത്തായി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തായപ്പോൾ അതാ ബിലാൽ മദീന വിട്ടു ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ആ സുന്ദര ബാങ്കുലി അവസാനിച്ചു അതാ സിറിയയിലേക്ക് താമസം മാറ്റുന്നു അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഖിലാഫത്ത് കഴിഞ്ഞു ഉമറുൽ ഫാറൂഖിന്റെ കാലം അതാ ബിലാൽ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ പുന്നാ നബി വന്നിട്ട് പറയുന്നു മഹാദിഹിൽ ജഫ്ഹത്തു യാ ബിലാൽ അമാ ആനലക അന്തസൂറനീ ബിലാലേ ഇതെന്തൊരു ക്രൂരതയാണ് ഇതെന്തൊരക്രമമാണ് ഇതെന്തൊരു വിടവാണ് നനക്കെന്നെ സന്ദർശിക്കാൻ സമയമായില്ലേ നനക്കെന്നെ സിയാറത്ത് ചെയ്യാൻ സമയമായില്ലേ എന്ന് പുണ്യ റസൂല് വന്നിട്ട് സ്വപ്നത്തിൽ പറയുമ്പോൾ ബിലാൽ കരഞ്ഞുകൊണ്ട് ചാടിയെഴുന്നേറ്റു അതാ മദീനത്തേക്ക് വരുന്നു പുണ്യ റസൂലിന്റെ റൗലയിൽ വന്നിട്ട് മുഖം ഉരശുകയാണ് അല്ലാഹുവിന്റെ റസൂലേ ബിലാലിനൊരു വെറുപ്പുമില്ല കേട്ടോ അങ്ങയുടെ വഫാത്തിന് ശേഷം എനിക്ക് മദീനത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് മാറി താമസിച്ചത് അങ്ങനെ റൗലയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഫജാ അൽ ഹസനു അൽ ഹുസൈൻ ഹസൈനാരും ഹുസൈനാരും റളിയല്ലാഹുവിനും ഓടി വന്നു അവരെ കണ്ടപ്പോൾ ബിലാൽ മാറോട് ചേർത്തു അവരെ ചുംബിച്ചു അപ്പോൾ ഹസൻ ഹുസൈൻ പറയും പുണ്യ
പുണ്യറസൂലിന്റെ കാലത്ത് പുണ്യറസൂലിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചവരല്ലേ അങ്ങയുടെ ആ നാഥം ആ ബാങ്കുലി കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന് വിളിക്കുമോ, ഒന്ന് ബാങ്ക് വിളിക്കുമോ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞില്ല. ഹസ്രത്ത് ബിലാൽ മദീന പള്ളിയുടെ മച്ചിലേക്ക് കയറുന്നു. അതാ ബാങ്ക് വിളിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചപ്പോൾ ഇർത്തജ്ജത്തിൽ മദീന മദീന വിറച്ചു പ്രകമ്പിതയായി. രണ്ടാമത് പറഞ്ഞപ്പോൾ വീണ്ടും പ്രകമ്പിതയായി. സഹാബത്തി എഴുന്നേറ്റു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ കിതാബിൽ കാണാം ഖറജത്തിൽ അവാതികു മിൻ ഹുദൂരിഹുന്ന മദീനയുടെ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ പുറത്തു വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഹാദാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് വന്നിരിക്കുന്നു, റസൂലുള്ളാഹയുടെ കാലം ഓർമ്മ വരുന്നു എന്ന് പെണ്ണുങ്ങൾ വാവിട്ട് കരഞ്ഞു. സുഹൃത്തുക്കളെ, ഇതാണ് സഹാബത്തിന്റെ പ്രേമം നബിയോട്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ ഈ രൂപത്തിൽ പ്രേമിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും സർവത്തേക്കാൾ തെരഞ്ഞെടുക്കാൻ നോക്കൂ. ഉടനെ അള്ളാഹു പറഞ്ഞത്, അനിഷ്കുർലി, നീ എനിക്ക് ശുക്രു ചെയ്, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ശുക്രു ചെയ്. അള്ളാഹും റസൂലും കഴിഞ്ഞു ഉടനെ അള്ളാഹു പറഞ്ഞത്, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനാ. എന്താ മാതാപിതാ അള്ളാഹ്ക്ക് ശുക്രു ചെയ്യാന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് ശുക്രു ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നമസ്കരിക്കുക. അഞ്ചു നേരം യുവാക്കളെ നിങ്ങൾ സുജൂദ് ചെയ്താൽ, ജഗദീശ്വരന്റെ മുമ്പിൽ നിങ്ങളുടെ ശിരസ് വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്തു, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നന്ദി ചെയ്തു എന്ന് പറഞ്ഞാൽ, അവർക്ക് ഉപകാരങ്ങൾ ചെയ്ത് നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നോക്കൂ, പല യുവാക്കളും ഇന്ന് സങ്കടപ്പെടുകയാണ്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ വിലയും മനസ്സിലാക്കിയില്ല, ഇനി എന്ത് പരിഹാരം? അതാ ഖുർആനും തിരുസുന്നത്തും പറയുന്നു, ഇനിയും പരിഹാരമുണ്ട്. മൂന്ന് പരിഹാരം. ഒന്ന്, അന്തക്കൂന സാലിഹാ, നിന്റെ ഉപ്പയും ഉമ്മയും ആഗ്രഹിച്ചത് നീ സാലിഹായി ജീവിക്കാനാണ്, നീ സാലിഹായി ജീവിച്ചോ. രണ്ടാമത്തത്, വഅന്തദുഉ ലഹുമാ, നീ മാതാപിതാക്കൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. മൂന്നാമത്തത്, വഅന്തസദ്ദഖ ലഹുമാ, പള്ളിക്കാട്ടിൽ ആറടി നീളവും മൂന്നര അടി വീതിയുമുള്ള ഇടുങ്ങിയ കബറിലേക്ക് പോയ മാതാപിതാക്കൾക്ക് നീ സദഖ ചെയ്തോ, അതവർക്ക് ഉപകാരം ചെയ്യും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, സബഅത്തുൻ യജ്രി അജ്റുഹു ബാദ മൗതിഹി, മരണശേഷം നിന്റെ കബറിലേക്ക് ഏഴ് കാര്യം അതിന്റെ പ്രതിഫലം എത്തുമെന്ന് ഷഫീ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഒന്നാമത്തത്, മന്നല്ലമ ഇൽമ, ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചാൽ അതിന്റെ കൂലി കബറിലേക്ക് കിട്ടും. ഔ അജ്റാ നഹ്റാ, വെള്ളമില്ലാത്ത സ്ഥലത്ത് കനാല ഒഴുക്കിക്കൊടുത്താൽ. ഔ ഹഫറ ബീറാ, ആരെങ്കിലും കിണർ കുഴിച്ചു കൊടുത്താൽ. ഔ അറസ നഹ്ലാ, പബ്ലിക്കിന് തിന്നാൻ ഈത്തപ്പന നട്ടുപിടിപ്പിച്ചു കൊടുത്താൽ. ഔ ബനാ മസ്ജിദാ, വിശ്വാസികൾക്ക് സുജൂദ് ചെയ്യാൻ ആരെങ്കിലും പള്ളി പണിതു കൊടുത്താൽ. ഔ വറസ മുസഹഫ, ആരെങ്കിലും അല്ലാഹുവിന്റെ കലാം മുസഹഫ് വാങ്ങിച്ചു വഖഫ് ചെയ്താൽ. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, നിന്റെ മരണശേഷം നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനെ നീ ദുനിയാവിൽ ബാക്കിയാക്കിയാൽ ഈ ഏഴ് കാര്യം നിന്റെ കബറിലേക്കെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ. ഒരു മകനെ ഹാഫിളും ഒരു മകനെ ആലിമുമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾക്ക് മെഡിസിൻ കൊടുത്തോ, എഞ്ചിനീയറിംഗ് കൊടുത്തോ, ബിടെക്കും ബിസിഎയും എംസിഎയും കൊടുത്തോ, ഒരു മകനെ ആലിമാക്കണം, ഒരു മകനെ ഹാഫിലാക്കണം. നമ്മുടെ ദേഹത്ത് വെള്ളമൊഴിക്കാൻ, നമ്മുടെ സന്തൂക്ക് ചമക്കാൻ, നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, എന്റെ ഉപ്പയ്ക്ക് നീ പൊറുത്തു കൊടുക്കണേ, എന്റെ പിതാവിനോട് കരുണ കാണിക്കണേ എന്ന് അർത്ഥമറിഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു പൊന്നുമകനെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിലിങ്ങളും ആലിമുങ്ങളുമാക്കി തരട്ടെ. നമ്മുടെ കബർ പ്രകാശിക്കണം, അതാണ് നമ്മുടെ സമ്പാദ്യം. അല്ലാതെ ദുനിയാവിൽ വലിയ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കുന്നതിലല്ല. നോക്കൂ, ഈ വിനീതന്റെ പ്രഭാഷണം നിങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങളിലേക്ക് വരും.
അതിന് മീഡിയേറ്റർ മധ്യസ്ഥം വഹിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ചാലിയാറിന്റെ ഓളങ്ങൾ ഏറ്റുവാങ്ങിയ എട്ട് പൊന്നോമന മക്കൾ, അതിലൊരാളായിരുന്നു മുഹമ്മദ് മുഷ്ഫിഖ്. മുഷ്ഫിഖിന്റെ പിതാവ് ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് ഇവിടെ ഇരിക്കുന്നു. മുഹമ്മദ് മുഷ്ഫിഖ് ഇസ്ലാം ഫൗണ്ടേഷൻ എന്നൊരു മഹത്തായ പ്രസ്ഥാനം അദ്ദേഹം കെട്ടിപ്പടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു മുഷ്ഫിഖ് മോനും അതുപോലെ മറ്റുള്ളവർക്കും പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ കണ്ട് സന്തോഷിക്കാൻ, നമ്മുടെ മക്കളുടെ സൗഭാഗ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പ്രത്യേകം ദുആയിരക്കുകയാ. നോക്കൂ, ബാബാ സാഹിബിന്റെ അദ്ദേഹം അനുഭവിക്കുന്ന വേദന ഒരു പിതാവെന്ന നിലയിൽ അല്ലാഹു പടച്ചവൻ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്കൂ, പ്രിയപ്പെട്ട മകന്റെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹു ചോദിക്കും, നിങ്ങൾ എങ്ങനെ റൂഹ് പിടിച്ചു? നിങ്ങൾ ആ പഴത്തെ പറിച്ചെടുത്തോ? എന്തു പറഞ്ഞു എന്റെ ദാസൻ? അപ്പോൾ മലക്കുകൾ പറയും, നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു, ഇസ്തിർജാഉ പറഞ്ഞു, സഹിച്ചു, ക്ഷമിച്ചു. മക്കൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾ ഇസ്തിർജാഉ പറയുന്നതിനെ കുറിച്ച് മലക്കുകൾ പറഞ്ഞപ്പോ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, എന്നാൽ എന്റെ ഈ ക്ഷമിച്ച ദാസന് നിങ്ങൾ പണിതു കൊടുക്കണം സ്വർഗത്തിൽ ഒരു വീട്. വസമ്മൂഹു ബൈത്തൽ ഹംദ്, നിങ്ങൾ ആ വീടിന് പേരിട്ടോ ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന് പേരിട്ടോ. നോക്കൂ, ഈ വിനീതനും ഒരു കൊച്ചുകുഞ്ഞ് ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഉവൈസ്. അല്ലാഹു പടച്ചവൻ, നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ സഹിക്കാനും ക്ഷമിക്കാനും നാളെ സ്വർഗത്തിൽ ഒരു വീട്, റിസർവ് വീട് നമുക്ക് ഉറപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അറിവിന്റെ പ്രോജ്ജലമായ പ്രകാശം നൽകിയ ഉസ്താദുമാർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഒരു കവി പാടി, അഹുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ ബഅദ മൗതിഹി വഔസാലുഹു ബൈന തുറാബി റമീമൂ. നല്ല പണ്ഡിതന്മാർ, അഹുൽ ഇൽമി ഹയ്യുൻ ഖാലിദുൻ, അവർ ജീവിച്ചിരിക്കുകയാണ് മരണശേഷവും. വഔസാലുഹു ബൈന തുറാബി റമീമൂ, അവരുടെ ശരീരം മണ്ണ് തിന്നാലും ജനഹൃദയങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. നോക്കൂ, ഷംസുൽ ഉലമാ ജീവിക്കുന്നു, ആ പുഞ്ചിരി തൂകുന്ന മുഖം നിങ്ങൾ കാണുന്നില്ലേ? വലിയല്ലാഹി സി എം മടവൂരിനും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ വിനീതന്റെ ജീവിതത്തിൽ ഇവരെ ഒക്കെ കണ്ടവരാ. സുഹൃത്തുക്കളെ, കോട്ടയം ജില്ലക്കാരനായ എനിക്ക് കണ്ണിയത്തുസ്താദിനെ എല്ലാം കാണാൻ ഭാഗ്യം കിട്ടും. ഷംസുൽ ഉലമയെ അല്ലാഹു പടച്ചവൻ അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഒന്നിപ്പിക്കട്ടെ. അല്ലാഹു പടച്ചവൻ യുവാക്കളെ, എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു ഇതിന്റെ ത്യാഗം, ഈ മഹത്തായ സദസ് ഒരുക്കിയതിന്റെ, ഈ മഹത്തായ വിജ്ഞാന വിരുന്നിന്റെ ക്രെഡിറ്റ് എന്റെ പൊന്നോമന മക്കൾക്കാണ്, യുവാക്കൾക്കാണ്. അല്ലാഹു നല്ല കൂലി കൊടുക്കട്ടെ. ഈ നാട്ടിലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, ഉമ്മപെങ്ങന്മാർക്ക് നല്ല കൂലി കൊടുക്കട്ടെ. മരണശേഷം നമ്മുടെ ഖബർ വെളിച്ചമാകണ്ടേ? അതാ പാവപ്പെട്ട മസ്ജിദ്, മഴ പെയ്യുമ്പോൾ ബക്കറ്റ് വെച്ചാണ് ആ ചോർന്നൊലിക്കുന്ന വെള്ളം ശേഖരിച്ച് എടുത്തു കളയുന്നത്. ആ പള്ളിക്ക് മുകളിൽ നല്ലൊരു നില കൂടി എടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നൽകിയ ധനം പൊരുത്തപ്പെട്ട് സന്തോഷിച്ച് പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കണം. മുഅ്മിനീങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, ഒരു ഗ്രാം രണ്ട് ഗ്രാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് നിങ്ങൾ ആ പള്ളിയുടെ തജ്ദീദിന് വേണ്ടി കൊടുക്കണം. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മമ്പനാ ലില്ലാഹി മസ്ജിദ, ആരെങ്കിലും അല്ലാഹുവിനൊരു ഭവനം പണിതു കൊടുത്താൽ മസ്ജിദ്, കദറ മഫാസി കതാത്തിൻ, കാടപ്പക്ഷിയുടെ കൂടിന്റെ വലിപ്പം, കാടപ്പക്ഷിയുടെ കൂടിന്റെ വലിപ്പമുള്ള കൊച്ചു പള്ളിയാണ് പണിയുന്നതെങ്കിലും അല്ലാഹു നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മണിമാളിക പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്ന ധനം ആ പള്ളിയുടെ പുനരുദ്ധാരണത്തിന് കൊടുത്ത് പുണ്യം നേടാൻ, ആ ഖബർ പ്രകാശിപ്പിക്കാൻ,
അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يسر عسيرنا وسهل أمورنا وقل حوائجنا وأد ديوننا ودفع بلاءنا يا رب العالمين. اللهوه ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ, പാപികളാണ് ബലഹീനരാണ് റബ്ബേ, ഈ കരങ്ങളെ തട്ടിക്കളയല്ലേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ, നിന്റെ പരീക്ഷണങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ഹാസിദിന്റെ ഹസദിൽ നിന്ന് സാഹിറിന്റെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ, പലിശയിൽ നിന്ന് അകറ്റണേ അല്ലാ, വ്യഭിചാരത്തിൽ നിന്ന് കാക്കണേ അല്ലാ, ഗൈബത്ത് കദിബ് പറയുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ, തസ്കിയത്തിന്റെ അഹലുകാരാക്കണേ അല്ലാ, നിന്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ മൂന്ന് ദിവസത്തെ വിജ്ഞാന വിരുന്നൊരുക്കിയ ഈ മഹല്ല് സമിതിയെ നീ കബൂലാക്കണേ അല്ലാ, യുവാക്കളെ കബൂലാക്കണേ അല്ലാ, ഓടി നടക്കുന്ന ചെറുപ്പക്കാർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി റബ്ബേ അവരുടെ ത്യാഗം സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. സ്വർണാഭരണം നൽകിയ ഉമ്മപെങ്ങന്മാർ, 5000 20000 നൽകിയവർ, നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ ഇൽമിന്റെ സദസ്സിനെ സ്നേഹിച്ച് ഈ സദസ്സിലേക്ക് വന്ന് സഹകരിച്ച സഹകാരികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ കബർ വെളിച്ചമാക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കബറിൽ വന്ന് ഞങ്ങളുടെ മക്കൾ അസ്സലാമു അലൈക്കയാബീ എന്ന് സലാം പറയുന്ന നല്ല അലിമായ നല്ല സ്വാലിഹായ മക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, കടമകളും കടപ്പാടുകളും മറക്കാതെ പടച്ചവനെ നീ തന്ന വിഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ അറിയാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിനക്ക് ദിക്ർ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ അറിയിച്ചു തന്ന നിന്റെ ഹബീബായ മുത്തിനെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആരംഭപ്പൂവിന് സ്വലാത്തും സലാമും വർഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മഅദനി ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാ. ജയിലിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അഫ്ഗാനിലും കശ്മീരിലും സിറിയയിലും ഈജിപ്തിലും സമാധാനം നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തെ ഫാഷിസത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. മതസൗഹാർദ്ദമുള്ള മണ്ണാക്കണേ അല്ലാ, മാനവികതയുള്ള മണ്ണാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ വിഭവങ്ങൾ ഭക്ഷിപ്പിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മുഅല്ലിമീങ്ങൾ, സദാത്തുക്കൾ എല്ലാവർക്കും നീ നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സ്വദഖ ദാനധർമ്മം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആ കബൂലാക്കണേ അല്ലാ. തൃപ്പനച്ചി ഉസ്താദിന്റെ ആ മഹത്തായ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനർഹം അബാന വഉമ്മഹാതിന كما ربونا صغارا آمين برحمتك يا أرحم الراحمين رب ارحمهما كما ربياني صغيرا إلا ربارين رب ارحمهما كما ربياني صغيرا وصلي على النبي محمد وآله وصحبه أجمعين الحمد لله رب العالمين എല്ലാവരും എഴുന്നേറ്റുന്നേ സ്വലാത്ത് പത്ത് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽആലി വൽഅസ്ഹാബി സല്ലിം അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കൾ എക്സാമിന് വേണ്ടി ഒരുങ്ങുകയാണ് റബ്ബേ പരീക്ഷകളിൽ വിജയിപ്പിക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ പരീക്ഷകളിൽ വിജയിപ്പിക്കണേ അല്ലാ മാരകമായ ക്യാൻസറിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ശിഫ തരണേ അല്ലാ ആക്സിഡൻറ്റിൽ പെടുത്തല്ലേ അല്ലാ ഞങ്ങളുടെ ഭൗതിക ശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ മുറിച്ചു മാറ്റപ്പെടുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ آمين برحمتك يا أرحم الراحمين وسلام على المرسلين والحمد لله رب العالمين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ മകനോട് ചെയ്ത ഉപദേശം സുലൈമാൻ ബിൻ ദാവൂദിനോട് ചെയ്ത ഉപദേശം കിതാബിൽ കാണാം യാ ബുനയ്യ ഇംഷി ഖൽഫൽ അസദി വൽ അസ്വദ് മോനെ നീ സിംഹത്തിന്റെ പിന്നാലെ നടന്നോ നീ കരിമൂർഖന്റെ പിന്നാലെ നടന്നോ വലാ തംഷി ഖൽഫൽ മർആ നീ ഒരു പെണ്ണിന്റെ പിന്നിൽ നടക്കരുത് മരണത്തിനൊരു മറുമരുന്നില്ല മരണത്തിനൊരു കാരണമില്ല മരണത്തിനൊരു കാരണവും വേണ്ട സമയമാകുമ്പോ വലൈ അഖിറല്ലാഹു നഫ്സൻ ഇദാ ദാദലുഹാ അല്ലാഹുവേ ഞാൻ വാലിസിലാണ് ഇതൊന്ന് കഴിഞ്ഞോട്ടല്ല പറയാൻ പറ്റില്ല അല്ലാഹുവേ ഞാൻ വിദേശത്താണ് എന്റെ വീട്ടിലേക്കൊന്ന് മുടങ്ങിപ്പിക്കോട്ട് പറയാൻ പറ്റുമോ എത്ര മയ്യത്തുകളാണ് സുബ്ഹാനല്ലാ കത്തിക്കരിഞ്ഞ മയ്യത്തുകള് ദുർഗന്ധം വമിക്കുന്ന മയ്യത്തുകള് മരുന്നുപയോഗിച്ച് മരുന്നുപയോഗിച്ച് രണ്ടും മൂന്ന് മാസം ഐസിയുവിലും ഐസിട്ട് വെച്ചിട്ട് ആ തലയൊരു തേങ്ങാട് വലുപ്പത്തിൽ ചുരുങ്ങിപ്പോയ പ്രവാസിയുടെ മയ്യത്തില്ലേ ർന്നു അന്ന് ഭൂമി പുറത്തേക്കിടും അഫുലാദ കബിദിഹ അവളുടെ കരളിന്റെ കഷ്ണങ്ങളെ മരണപ്പെട്ടവരെ പുറത്തേക്ക് തള്ളും കബറിന്റെ അകത്ത് കിടക്കുന്നവരെ പുറത്തേക്ക് തള്ളും വെള്ളിയും സ്വർണവും അതിന്റെ ഖനിജങ്ങളെ പുറത്തേക്ക് തള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ടികളെ ഭൂമി പുറത്തേക്ക് തള്ളും നോക്കൂ ആ സമയത്ത് ഒരു കൊലപാതകി വരും കൊന്നവൻ വരും അവൻ വന്നിട്ട് പറയും ഈ സ്വർണത്തിന് വേണ്ടിയാണ് കട്ടൽത്തു ഞാൻ ഇന്നയാളെ കൊന്നത് അന്ന് വേറെ